വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് കെട്ടിട ഉടമയുടെ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിലും സ്വയം സാക്ഷ്യപത്രം നൽകിയാൽ റേഷൻ കാർഡ് അനുവദിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ. തെരുവിൽ താമസിക്കുന്നവർക്കടക്കം റേഷൻ കാർഡ് നൽകുക എന്നതാണ് സർക്കാർ നയം. തിരിച്ചേൽപ്പിച്ച കാർഡുകൾ അർഹരായ രോഗികൾക്ക് നൽകി തുടങ്ങി. മറ്റുള്ളവർക്ക് സെപ്റ്റംബറിലും ഒക്ടോബറിലും നൽകും. സർക്കാർ അഭ്യർത്ഥന പ്രകാരം 130,371 റേഷൻ കാർഡുകളാണ് തിരികെ ലഭിച്ചത്. 10,445 എണ്ണം AAY കാർഡാണ്. ഈ കാർഡുകൾ 12 പേർക്ക് ഇതിനകം മാറ്റി നൽകി. ട്രാൻസ്ജെൻഡേഴ്സിന് റേഷൻ കാർഡും സൗജന്യ കിറ്റും നൽകും. 5 വർഷത്തിലേറെയായി അവശ്യ സാധനങ്ങൾക്ക് കേരളത്തിൽ വില കൂട്ടിയിട്ടില്ലെന്നും മന്ത്രി ധനാഭ്യർത്ഥന ചർച്ചയ്ക്ക് മറുപടിയായി പറഞ്ഞു. ദുരിതകാലത്ത് ജനങ്ങൾക്ക് അന്നം നൽകുന്ന കിറ്റ് വിതരണത്തെ പ്രതിപക്ഷം ഇകഴ്ത്തുകയാണ്. പട്ടിണി ഇല്ലാതാക്കാനാണ് കിറ്റ് നൽകിയത്. ഇതുവരെ മുടങ്ങിയിട്ടില്ല. ഇതുവരെ 10.16 കോടി കിറ്റുകളാണ് നൽകിയത്. 5,000 കോടി രൂപ ചെലവഴിച്ചു. ഇവ നിർത്തുന്നുവെന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ്. കിറ്റ് വിതരണം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മന്ത്രി പറഞ്ഞു.